ടൈം വേസ്റ്റഡ് എൻജോയിങ് ഈസ് നോട്ട് എ വേസ്റ്റ് എന്ന് പറയും. എപ്പോഴും എപ്പോഴും ഇംഗ്ലീഷ് ടീച്ചർ അങ്ങനെ ചോദിക്കരുത്. മുനി അല്ല മാമുനി, ചൈനീസ് നെയിം ആണ്. ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ നിന്നോട് പറയുന്നു, ദൂരേക്ക് ഓടി പോവുക എന്ന് പറഞ്ഞത് കേട്ടോടുകൂടി വല്യപ്പച്ചൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പൊ അച്ഛൻ പറഞ്ഞു, ആ സാത്താനോടല്ല പറഞ്ഞത്, നിന്റെ ശരീരത്തിലുള്ള സാത്താനോടാണ് പറഞ്ഞത്. സ്വരം പോയതെന്താ പ്രഭാകര, ശാസ്ത്രീയ സംഗീത ഗായക. Once upon a time, once upon a time, once upon a time, once upon a time. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, സ്വാഗതം. ഇത് ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 സ്റ്റാൻഡ് അപ്പ് ഫോർ ഗേൾസ്, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡ് അപ്പ് കോമഡി ഷോ. നമ്മൾ പലപ്പോഴും പാഴാക്കി കളയുന്ന നിമിഷങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് തിരികെ വരാറില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി തന്നെ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ റിലാക്സ്ഡ് ആയിട്ടിരുന്നോണ്ട് നമ്മുടെ ഷോ വാച്ച് ചെയ്ത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രമേഷ് പിഷാരടി ആൻഡ് രചന നാരായണൻകുട്ടി. ഇപ്പം ഡയാന തുടക്കത്തിൽ പറഞ്ഞല്ലോ, സമയം പാഴാക്കി കളയുന്നത് നമുക്ക് തിരിച്ചു കിട്ടൂല, ഉപയോഗിച്ചാലും തിരിച്ചു കിട്ടൂല, ഉപയോഗിച്ചാലും തിരിച്ചു കിട്ടുന്നില്ല, കിട്ടുന്നില്ല. സമയം പോകുന്നത് നമുക്ക് തിരിച്ചു കിട്ടാൻ ഒരു വഴിയുമില്ല. ആകെയുള്ള സന്തോഷം നമ്മൾ ആ ഉപയോഗിച്ചതിനെ നമുക്ക് നാളുകളിലേക്ക് വീണ്ടും കൊണ്ട് ഉപയോഗിക്കാനുള്ള എന്തെങ്കിലും ആക്കി മാറ്റി വെക്കാൻ പറ്റുന്നുള്ളത്. പാഴാക്കിയതിനെ ഒരു രീതിയിലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തിക്കുമ്പോൾ നമ്മള് ടൈം വേസ്റ്റഡ് എൻജോയിങ് ഈസ് നോട്ട് എ വേസ്റ്റ് എന്ന് പറയും. എപ്പോഴും ഇംഗ്ലീഷ് ടീച്ചർ അങ്ങനെ ചോദിക്കരുത്. സന്തോഷിക്കാൻ വേണ്ടി മാറ്റി വെച്ച സമയം ഒരു നഷ്ടമല്ല, നഷ്ടമല്ല, അത്രേ ഉള്ളു. അപ്പൊ സന്തോഷിക്കുക എന്ന് പറയുന്ന ഒരു വലിയ അസറ്റാണ്. നീ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പരിപാടി കാണാൻ തയ്യാറായിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല സന്തോഷം ചിരിയുടെ രൂപത്തിൽ കൊടുക്കാൻ ഇന്നത്തെ രണ്ട് മത്സരാർത്ഥികളെയും കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഞാനുണ്ടല്ലോ നമ്മുടെ ഈ പ്രോഗ്രാമിന് വന്നതിന് ശേഷം ഞാൻ എന്നെ തന്നെ ഇങ്ങനെ സ്വയം ഒന്ന് വിലയിരുത്തുമായിരുന്നു, എന്താണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് എന്നുള്ളത്. അതെ, കാരണം വിഷുവിന്റെ കൂടെ ഒക്കെയാണല്ലോ ഇരിക്കണേ. എന്നെ എന്നും തളർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരേ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അതായത് രചന തന്നെ പറഞ്ഞത് ഒരു കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ എന്റെ ഗ്രോത്ത് പരിശോധിക്കുന്നു, എന്നെ തളർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗ്രോത്ത് അല്ലല്ലോ പരിശോധിക്കുന്നത്, തളർച്ചയല്ലേ പരിശോധിക്കാൻ പറ്റുള്ളൂ. അല്ല, ആ തളർച്ചയിൽ നിന്നുമൊക്കെ എന്റെ ഹാപ്പി ഹോർമോൺസ് കൂടി എന്നുള്ളത് സത്യമാണ്. അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് എന്നുള്ളത് എന്റെ ഹെൽത്ത് ചെക്കപ്പ് എന്ന് എനിക്ക് കിട്ടിയ ഒരു ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ്. അതെ, നിങ്ങൾ പറയണതൊക്കെ ഞാൻ കേട്ടു. ഞാനും ഈ ഇടയ്ക്ക് ഹാപ്പി ഹോർമോൺ പരിശോധിച്ചതാ. അവിടെ മരത്തിലൊരു ബോർഡ് കണ്ടു, രക്തം, കഫം, മലമൂത്രം, ഹാപ്പി ഹോർമോൺ പരിശോധിക്കുന്നു. അത് രചനയുടെ വീടിന്റെ അടുത്തല്ലേ, അവിടെ തന്നെ ഞാനും കൊണ്ടുപോയി പരിശോധിച്ചേ. ഞാൻ ഹാപ്പി ഹോർമോൺ പരിശോധിച്ച് പിറ്റേ ദിവസം റിസൾട്ട് നോക്കി കഴിഞ്ഞപ്പോ ഹാപ്പി ഹോർമോൺ ഇല്ല, ഷുഗറ്, പ്രഷറ്, കൊളസ്ട്രോൾ ഇതെല്ലാം കൂടുതലുണ്ട്. ഇത് കൂട്ടാൻ നിൽക്കാണ്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കാന്നാണ് ഏറ്റവും നല്ലത്. ശരിയാണ്, ശരിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ജഡ്ജസിനെ അവരുടെ സീറ്റുകളിലേക്ക് നമുക്ക് അനയിക്കാം. യെസ് പ്ലീസ്. അപ്പൊ നമ്മുടെ എപ്പിസോഡിന്റെ ഹാപ്പി ഹോർമോൺസിന്റെ ലെവൽ കൂട്ടണമെങ്കിൽ മത്സരാർത്ഥികൾ എത്തണം. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മേരു പ്രിയ ആൻഡ് കാതറിൻ. നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ രണ്ട് തങ്കക്കുടങ്ങൾ ഇന്ന് നിങ്ങൾ ഒരുമിച്ച് ഇതുവരെ മത്സരിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ് അല്ലേ. എനിക്ക് മീനുപ്രിയയുടെ ഹെയർ സ്റ്റൈൽ വല്ലാതെ ഇഷ്ടപ്പെട്ടു, ഗംഭീരമായിരിക്കുന്നു. ഈ ഹെയർ സ്റ്റൈലിന് ഒരു പേരുണ്ട്. ഇതിനോ? അതെ. മുനി അല്ല മാമുനി. നോ, ഋഷി ശൃംഗ. ചൈനീസ് നെയിം ആണ്. ചൈനീസ് പേരാണ്. വാട്സ് ദാറ്റ്? കുങ് ഫു മദ മോസ്ലേ. വാട്ട്? കുങ് ഫു മദ മോസ്ലേ. കുങ് ഫു മദ മോസ്ലേ.
ഞാനിവിടെ വന്നപ്പോ തൊട്ട് കമന്റ്സ് ആയിരുന്നു, ചൈനക്കാരിയാണോ ഇതിൽ ഇനി എന്താണ് മറ്റേ രുദ്രാക്ഷം വെക്കോ അല്ല ഇങ്ങനെ കെട്ടാനുള്ള ചെയ്തോ വികാരം എന്താണ്? സ്റ്റൈൽ അല്ല ചേച്ചി, സ്റ്റൈൽ ആക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, പൂവൊക്കെ വെച്ച് പോയിട്ട് വരികയാണ്. കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ ഇന്നത്തെ ഷൂട്ടിൽ വന്നേക്കുന്നോ? എന്തായാലും ഇതിങ്ങനെ ചത്രം പോലെ തുറന്നിട്ടേക്കാണ്. കല്യാണത്തിന് പോയിട്ട് വരുന്നവര്, സിനിമയ്ക്ക് പോയിട്ട് വരുന്നവര് നർമ്മം പറഞ്ഞിട്ട് പോവാൻ. ആരുടെ കല്യാണമായിരുന്നു? കസിന്റെ. അപ്പൊ ഈ കല്യാണത്തിന് പോയിട്ട് വരുമ്പം നമുക്കൊരു രണ്ട് കാവർത്തതോ ഒരു പഴവോ ഒരു പപ്പടമോ ഒരു ഗ്ലാസ് പായസം ഒരു നാരങ്ങയോ ഒരു ചെണ്ടുമല്ലിയോ എന്തെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു മര്യാദ എന്തുകൊണ്ട് കാണിച്ചില്ല? ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ഉറപ്പാണേ? ഞാൻ പണ്ട് കല്യാണത്തിന് പോയ സമയത്തുണ്ടല്ലോ, എന്റെ എല്ലാ മുണ്ടുമേ ഈ കൂട്ടാഞ്ചാറ് വീഴും. അപ്പൊ അങ്ങനെ ഒരു കല്യാണത്തിന് പോയ സമയത്ത് പിഷാരടി ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ പിഷാരടിയും ഞാനും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഇല മടക്കണ സമയത്ത് നമ്മൾ ഈ ഇല അങ്ങോട്ട് മടക്കി. അപ്പൊ പിഷാരടി പറഞ്ഞു അങ്ങടെ ഇല മടക്കരുത്, അങ്ങടെ ഇല മടക്കി കഴിഞ്ഞാൽ ഈ സദ്യ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എന്റെ. അപ്പൊ അതുകൊണ്ട് ഇല ഇങ്ങോട്ട് മടക്കണം, സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മടക്കണം. ഞാൻ അതനുസരിച്ച് ഇങ്ങോട്ട് മടക്കി. ആ കൂട്ടാഞ്ചാറ് എന്റെ മുണ്ടയില് പിന്നെ. അതൊക്കെ കഴിഞ്ഞിട്ട് മതി പരിപാടി. അതിൽ ചിറ്റാറ്റുകര രചിച്ച ഇയാൻ പാറ്റകൾ എന്ന ബുക്കിന്റെ കൺഗ്രാറ്റ്സ്, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടീച്ചറെ. ഇയാൻ പാറ്റകൾ എന്ന് പറയുന്ന ബുക്കിന്റെ ഒരു കോപ്പിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. കല്യാണ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടം കിട്ടും എന്ന് പറഞ്ഞ് കരയുന്ന രചന നാരായണൻകുട്ടിക്ക് മാറിയിരുന്ന് കരയാനുള്ള അവസരം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുക്കി കൊടുക്കേണ്ടതാണ്. ടീച്ചറെ ഇത് എത്ര നാളുണ്ടോ എഴുതിയത്? കവിതകളാണ് കാതറിൻ ടീച്ചർ രചിച്ച ഒരു കവിത രണ്ടുപേരും ഞാനങ്ങ് ആലോചിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഏ, ഇത് താത്തയുടെ പൂർവ്വകാലത്തെ പറ്റിയുള്ള ഒരു കവിതയാണ്. അല്ല, ലഹരിയുടെ സ്വന്തം നാട്. ലഹരിക്കടിമയായി മലയാള നാട് മാറിടും കാലം, ലഹരി മുക്തമാക്കാൻ തുനിയണം ഭരണകൂടം. മാസ്മര ശക്തിക്കെതിരെ പൊരുതാൻ കാവലാകേണ്ടവർ തന്നെ കാരാഗൃഹമൊരുക്കുന്നു. കച്ചവട താല്പര്യത്തിൽ തുടങ്ങി ആർഭാടത്തിനായി മാറുന്ന ചിത്രം കുറെയുണ്ട്. ടീച്ചറെ കലകി. ശരി, അപ്പോ നമുക്കിനി ഈ കാര്യത്തിലേക്ക് കടക്കാം, നമ്മുടെ മത്സരം. യെസ്, അപ്പോൾ നിങ്ങൾക്ക് മത്സരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കടമ്പ കടക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്കൊരു ചോദ്യമുണ്ട്, മൂന്ന് കഥകളുണ്ട്, മൂന്ന് കഥകളിൽ ചോദ്യങ്ങളുണ്ട്. താത്ത കേട്ടോ, നഷ്ടപ്പെട്ടു പോയ കിരീടം വീണ്ടെടുക്കാൻ തമിഴ്നാട് പോലീസ് രണ്ട് CIDകളെ അമേരിക്കയിലേക്ക് പറഞ്ഞയക്കുന്നു. CID ദാസന്റെ കാലു പിടിച്ച് കൂടെ പോയ CID വിജയൻ അമേരിക്ക എത്തിയപ്പോൾ കാലുമാറി കറങ്ങി നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അറിയുന്നത് പോൾ ബാർബർ കിരീടവുമായി എയർപോർട്ടിൽ ഉണ്ടെന്ന്. അവിടെ എത്തിയപ്പോൾ കണ്ടത് പോൾ ബാർബറിനെ അല്ല, മറ്റൊരു ബാർബറിനെ ആയിരുന്നു. ദുരിതം പേറി നടക്കുന്ന വ്യത്യസ്തനായ ഒരു ബാർബർ. ആ നാട്ടിലേക്ക് പക്ഷികൾ പറക്കട്ടെ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി സൂപ്പർ സ്റ്റാർ അശോക് കുമാർ എത്തുന്നു. അയാൾ അച്ഛനില്ലാത്തപ്പോൾ മുടിവെട്ടിക്കൊടുത്തതും കടുക്കൻ വിറ്റ് കാശു കൊടുത്ത കാര്യവും മൈക്കിലൂടെ വിളിച്ചു പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന അയാൾ, നാല് പോത്തിനെയും കൊണ്ട് വ്യാപാരം തുടങ്ങിയവനാണ് ഞാനിപ്പോൾ, എനിക്ക് 4000 പോത്തിൻ്റെ വ്യാപാരമുണ്ട്, ആ എൻ്റെ അടുത്ത് മുട കാണിക്കാൻ വരരുത്, വന്നാൽ തള്ളേ പിരിത്തു കളയും എന്ന് പറയുന്നു. പാതിരാത്രി ഒരു മണിയേറെ മുട്ടിയ കാഴ്ച അയാൾ അപ്പോൾ പറഞ്ഞു. ഇതോടുകൂടെ കഥ തീർന്നു. ഇനി നിങ്ങൾ പറ, ഈ മൂന്ന് സിനിമ ഏതാ? വെള്ളിമൂങ്ങ. അടുത്തത് വെള്ളിമൂങ്ങ കിട്ടി. ഇവിടെ ഫസ്റ്റത്തെ അക്കരെ അക്കരെ. ആയിക്കോട്ടെ. കഥ പറയുമ്പോൾ രാജമാണിക്യം. കയ്യടി. മൂന്നും കറക്റ്റ്. ടീച്ചറിന് വെള്ളിമൂങ്ങ എവിടുന്ന് കിട്ടി? പറന്നു വന്നിരുന്നാണോ? മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിരിക്കുന്നത് നമ്മുടെ മീനുപ്രിയയാണ്. സോ മീനുപ്രിയ, വെരി ഗുഡ്, വെരി ഗുഡ്. ഹായ് മോജോ. ഹായ് മോജോ. മോജോ, നിങ്ങൾ ആരെ നോക്കണേ? മോജോനാണോ? ഫ്രഞ്ചില് നമസ്കാരം പറഞ്ഞതാ. ആലുവരുന്ന് വരുന്ന എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് മീനുപ്രിയ. കല്യാണം കഴിഞ്ഞു, ആരും നോക്കണ്ട. എൻ്റെ എല്ലാം എൻ്റെ കസിൻ്റെ
ഒരു കല്യാണ വീട്ടില് കല്യാണം നടന്നാലും ഇല്ലെങ്കിലും കത്തി വെപ്പും കുത്തിത്തിരിപ്പും നടന്നിരിക്കും. അപ്പൊ ഞാൻ എന്റെ ഒരു കസിന്റെ കല്യാണം ഇങ്ങനെ കൂടി ഇരിക്കുമ്പോ വേറൊരു കസിൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ കൊറിയൻ സീരീസ് ഒക്കെ കാണാറുണ്ടോ? എന്ത് അടിപൊളിയാണെന്ന് അറിയോ? ശരിയാണ്, കൊറോണ കുറഞ്ഞപ്പോ കൊറിയൻ പ്രേമം കൂടിയായിരുന്നു. അപ്പോ ആള് പറഞ്ഞു, ഞാൻ ഒരു ഒറ്റ രാത്രി കൊണ്ട് 8 എപ്പിസോഡുള്ള 9 സീസൺ കണ്ടു തീർത്തു. ഞാൻ ചോദിച്ചു, നീ മെഗാ സീരിയൽ കണ്ടിട്ടുണ്ടോ? ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ട് ഡിഗ്രി വരെ കണ്ടിട്ടുണ്ട്. അത്രയ്ക്കൊന്നുമല്ലല്ലോ അവളങ്ങനെ കൊറിയൻ ഭാഷയും പഠിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ത്യയിൽ വല്ല ഭാഷകൾ അറിയാമോ? ഞാനൊക്കെ എത്ര സിനിമ കണ്ട് എത്ര ഭാഷ പഠിച്ചെന്നറിയോ? ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ വരെ എനിക്കറിയാം. കന്നഡ ഗൊത്താക്കണോ? അതല്ലേ ഇപ്പൊ കന്നഡ ഫിറ്റ് ചെയ്ത് നടക്കുന്നേന്ന്. എന്താ കന്നഡ സ്റ്റൈൽ അല്ലേ? ഓഡ് കാല് വളഞ്ഞു, 1000 രൂപ ടീം. പെട്ടെന്ന് അവന്റെ അനിയൻ അങ്ങോട്ട് കയറി വന്നു, കൂടെ ഒരു വളർത്തു നായം ഉണ്ട്. അപ്പൊ ഈ ചെറുക്ക കൊച്ചു പയ്യനാ മൂന്നിലാം കണ്ട പഠിക്കണേ, ഈ വളർത്തു നായോട് പറഞ്ഞു കൊടുക്ക ഇല കടിച്ച ചിക്കൻ 65 ആ നിക്കുന്നേന്ന്. അപ്പൊ അവൻ അമ്മ ഡാഡാ ആന്റിയോട് ഇങ്ങനെ ഒന്നും പറയല്ലേ, ആന്റിയോട് സോറി പറയേ. ആന്റി 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 ആ പട്ടി കടിച്ചാ മതിയായിരുന്നു. ആ കൊച്ചു മനസ്സിന് എന്നോട് എന്താ ഇത്ര വൈരാഗ്യം എന്ന് ആലോചിച്ചെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവനെ മലയാളം പഠിപ്പിക്കുന്ന മലയാള ടീച്ചർ ഞാനായിരുന്നു. ഈ ചെറുക്കനൊക്കെ ജനിക്കുമ്പോ തൊട്ട് വായിൽ വരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് സിനിമ സീരീസും കണ്ടു കണ്ട് ഇതിങ്ങൾക്ക് നന്നായി ഇംഗ്ലീഷ് അറിയാം. ജീവിതകാലം മുഴുവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടും വലിയ ഗുണമൊന്നുമില്ല. അപ്പോ ഈ ചെക്കനെ മലയാളം പഠിപ്പിച്ചാൽ ഞാനെന്ന് പറഞ്ഞല്ലോ, ഇതുങ്ങളൊക്കെ ജനിക്കുമ്പോ തൊട്ട് ഇംഗ്ലീഷ് കാണുന്നു. ഞാനൊക്കെ അവന്റെ പ്രായത്തിൽ ഈ കാർട്ടൂണുകളാണ് കണ്ടുകൊണ്ടിരുന്നത്, ഈ മിക്കി മൗസ്, ടോം ആൻഡ് ജെറി, മിസ്റ്റർ ബീൻ അല്ലേ. ഇതുങ്ങൾക്കൊന്നും കാർട്ടൂൺ എന്താന്ന് പോലും അറിയാൻ പാടില്ല. പക്ഷെ എനിക്കിപ്പോഴും കാർട്ടൂണുകളെ പറ്റി നല്ല ഗ്രാഹ്യാണ്. ഞാനിപ്പോഴും അതൊക്കെ തന്നെയാണ് കാണുന്നത്. പെട്ടെന്ന് ആ കല്യാണ വീട്ടിൽ വലിയൊരു സഭ കൂടും. സകല അമ്മായിമാരും കൂടിയുണ്ട്, എന്റെ അമ്മയും കൂടെ നിൽപ്പുണ്ട്. എന്തിനാണെന്ന് നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അപ്പൊ ഉള്ളതിൽ കെണിച്ചിയായ മൂത്ത അമ്മായി അവിടെ ആബ്സെന്റ് ആണ്. അപ്പൊ ഉള്ളതിൽ സീനിയർ അങ്ങോട്ട് തുടങ്ങി. വേറെ അമ്മായിനോട് ഇങ്ങനെ പറയാണ്, നിന്റെ മോളിപ്പോ എന്ത് പറയുന്നു, എന്താണ് വിശേഷങ്ങളൊക്കെ? അങ്ങനെ കുത്തി ചോദിക്കാൻ ഒരു കാര്യമുണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ലോകമുണ്ടായ കാലത്തോട്ടുള്ളതാണ് ഈ കമ്പാരിസൺ അഥവാ താരതമ്യം ചെയ്യൽ. അപ്പുറത്തെ വീട്ടിൽ ഉണ്ണിയെ കണ്ടുപിടിക്കും, ഇപ്പുറത്തെ വീട്ടിൽ ഉണ്ണിയെ കണ്ടുപിടിക്കും, ദേ ഇരിക്കുന്ന നല്ലവനായി വേറൊരു ഉണ്ണി. അപ്പോ അങ്ങനെ കമ്പാരിസൺ ഉണ്ട്. അപ്പൊ ഈ എന്റെ ഈ അമ്മായി ആ നല്ലവളായ ഉണ്ണിയും താമസിച്ചിരുന്നത് എന്റെ വീടിന്റെ അടുത്താണ്. എന്റെ അമ്മ നേരം വെളുക്കുമ്പോ തുടങ്ങും ആ കൊച്ചു അതിനെ കണ്ടുപിടിക്കും. ആ കൊച്ച് വെളുപ്പിന് എണീക്കും, ഞാൻ നോക്കുമ്പോഴൊക്കെ അതിന്റെ റൂമില് വെളിച്ചവും കാണും. എന്തിനാന്നറിയോ? എന്തിനാന്നറിയോ? പഠിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല, ചിലപ്പോ അവള് ബാത്റൂമിൽ പോവാൻ വേണ്ടിയിട്ടായിരിക്കും, കണ്ണ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ലൈറ്റ് ഇട്ടത്. പിന്നീട് ഒരു വെളുപ്പാൻ കാലത്ത് ഞാൻ കേൾക്കുന്നത് നല്ല വെളുത്ത് വരുന്ന സമയത്ത് വെളുപ്പിന് പേപ്പർ ഇടാൻ വരുന്ന പേപ്പറുകാരൻ്റെ കൂടെ, യുവ കോമളനായ പേപ്പറുകാരൻ്റെ കൂടെ അവള് ഒളിച്ചോടിപ്പോയി. അങ്ങനെ വെളുത്ത് തുടങ്ങിയ ദിവസം കരിദിനമായി ആചരിച്ചു. എന്റെയും എന്റെ അവരുടെ വീട്ടുകാരും അങ്ങനെ ഒരു നല്ല പാഠവും പഠിച്ചു. എനിക്ക് നട്ടുച്ച വരെ കിടന്നുറങ്ങാനുള്ള ലൈസൻസും കിട്ടി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ അമ്മായിക്ക് ദേഷ്യം വന്നു. സ്വന്തം മോളെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ അവളങ്ങനെ പോയെങ്കിൽ ഇപ്പം നല്ല അന്തസ്സായിട്ട് ജീവിക്കുകയാണ്, അവൾക്ക് ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയി അടിപൊളിയായിട്ട് ഇത് കേട്ടത് എൻ്റെ അമ്മ എന്നെ സൈഡിലേക്ക് വിളിച്ചുകൊണ്ടിട്ട് പറയാം കേട്ടാ. അപ്പോൾ കൊച്ചു അങ്ങനെ പോയാൽ എന്താ അന്തസ്സായി, ഇപ്പം എന്താ അന്തസ്സായിട്ട് ജീവിക്കണത്, നീയൊക്കെ ഇങ്ങനെ പുഴകി നടന്നു വന്നു, ഞാനും ഇനി വെളുപ്പിന് എണീക്കണോ? എനിക്ക് വിരോധമൊന്നും ഇല്ല കേട്ടാ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു അമ്മായി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ആ ലതയുടെ മക്കളെ ആരെങ്കിലും കണ്ടായിരുന്നു? ആ മൂത്ത കൊച്ച് ഇട്ടുകൊണ്ട് വന്നേണ വേഷം, കൈയില്ലാത്തൊരു ബ്ലൗസും എങ്ങുങ്ങത്താത്തൊരു പാവാടെ, അതിന്റെ അനീത്യോ കീറിപ്പറഞ്ഞൊരു ജീൻസും മീൻ വല പോലത്തെ ഒരു പോതപ്പും ചുറ്റി വന്നേക്കണ കൊച്ചു. പെട്ടെന്ന് ആ ലത അങ്ങോട്ട് കയറി വന്നതോ, അല്ല നിന്റെ മക്കളല്ലേ ലത, നല്ല സിനിമാ നടിമാരെ പോലെ ഇരിക്കുന്നു. ഈ പറയണ ആള് ഇട്ടോണ്ട് വന്നേണ വേഷം കേട്ടാ നിങ്ങൾ ഞെട്ടും. ലോകത്തിൽ തന്നെ സെസ്കി ആയിട്ടുള്ള ഡ്രസ് ഏതാണെന്നറിയാമോ? എനി ഗസ്? അതന്നെ സാരി. ായിട്ടൊടുത്ത ഇത്രയും നല്ല ഡീസൽ ഡ്രസ് ഇല്ല, പക്ഷെ അല്ലെങ്കിൽ ഏറ്റവും സെസ്കി ഡ്രസ്സാണ് സാരി. അപ്പൊ പുള്ളിക്കാരി എടുത്തായിട്ട് വന്നേണ്ട സാരിയാണ്, കണ്ണാടിനേക്കാളും നിഴലടിക്കുന്ന സാരി, ഓരോ നടും വയറും ഒരു തുള്ളി പോലും ഇടാതെ കാണിച്ചിട്ടുമുണ്ട്. അറിയാതെ മുടി എങ്ങനെ വരുന്ന ബാക്കി പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് എടുത്തിടാനും ഈ മൂടിപ്പോയ വയറ് തുറന്നു വെക്കാനും മറന്നു വാതിരിക്കാൻ വേണ്ടി ഒരു മറവിയുടെ ഗുളിക വരെ കഴിക്കണ്ടെന്നാണ് ഞാൻ കേട്ടത്. കാരണം കാണികൾ നിരാശരാകരുതല്ലോ. പിന്നെ ഇനി നെക്സ്റ്റ് എന്റെ സ്റ്റൈലും എന്റെ എന്നൊക്കെ ആയിരിക്കും വരാൻ പോകണമെന്ന് എനിക്ക് അറിയാവുന്നുണ്ട്. ദൈവമേ നോർത്ത് ഞാൻ ഓടി അങ്ങ് പോകുമ്പോ ദാണ്ട് വരുന്നത് വേറൊരു അമ്മായി, അല്ല മോളെ ഇപ്പൊ എന്താണ് വിശേഷം, ജോലിയൊക്കെ ആയ ഓ, ഞാനിപ്പോ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെയുള്ള പറഞ്ഞേ
നീ കൊറേ നാളായാലും അഡ്വക്കേറ്റ് ആവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ആയില്ലേ? I was searching for some kayar to tugi chaval at that moment. Pulligari ornu alla id card kittana jolikum pogo chenu adayide government joli alla adu kittathavarku ippa ammayude mone pole naadu vittondirikkanallo ende devame ini aare kaanalle ennu njan prarthichond thiriyumbo donda varunu captain kenichi ammai nokkale 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 ennu vicharichu pakshe kaanandi vannu njan ende kai nadum porthu vachu vegam odi kalanu avade undu oru flashback. ഈ പുള്ളിക്കാരത്തി ഇടക്കിടക്ക് എൻ്റെ വീട്ടിൽ കയറി വരും, എന്തെങ്കിലും നാശമൊപ്പിച്ചിട്ടേ പോകുള്ളൂ. എൻ്റെ അമ്മയുടെ പച്ചക്കറിത്തോട്ടത്തിൽ ഇടിച്ച് കയറുക സകല വിളകളും ഒരെല്ലാം പോലും ഇല്ലാണ്ട് അടിച്ചു മാറ്റിക്കൊണ്ടു. എന്തൊരു നാണക്കേടാ നോക്കണേ, നാളെ ഒരു ദിവസം കൃഷി വകുപ്പിൽ നിന്ന് ആൾക്കാർ വരുമ്പോ അല്ല, ഈ കറിവേപ്പിലയ്ക്കും ചെടിച്ചട്ടിയിൽ നട്ട രണ്ട് മുളകിനും കർഷകശ്രീ അവാർഡൊന്നും കിട്ടില്ല. പക്ഷേ അതുപോലെ എന്നെ വീടിനകത്ത് കയറ എന്തെങ്കിലും നാശമൊപ്പിക്കുക. എനിക്കാണെങ്കിൽ ഈ കലകളിലൊക്കെ ഭയങ്കര കമ്പുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ രചന ചേച്ചിയുടെ കണ്ണുകളിലെ തീക്ഷണം എനിക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ പഠിച്ചപ്പോൾ കുച്ചിപ്പുടിയിലെ ഒരു ഐറ്റമാണ് തരംഗം എന്ന് പറയും. അപ്പം എന്നൊരു തട്ടുണ്ടാവും, ഒരു കുടം ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായില്ല, നെറ്റൊക്കെ ചുളിച്ച് നോക്കണം എല്ലാവരും. നമ്മുടെ ക്ലാസ്മേറ്റ്സ് സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? അതിനകത്ത് കാവ്യമാധവൻ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മുടെ പൃഥ്വിരാജ് ഡപ്പാങ്കുത്ത് പാട്ടിട്ട് നശിപ്പിക്കില്ലേ ആ ഐറ്റം? അപ്പോൾ ഇതിൻ്റെ ഈ കുടം തട്ടും ഞാനൊന്ന് പോളിഷ് ചെയ്യാൻ ഹോളിൽ വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അമ്മയിനെ കാണാനില്ല, ഈ സാധനങ്ങൾ കാണാനില്ല. ഞാനിത് എവിടെ പോയിടാന്ന് വെച്ചിട്ട് അപ്പി അന്വേഷിച്ച് പോകുമ്പോൾ ഇത് അടുക്കളയിലിരിക്കുന്നു. തട്ടത്തിൽ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നു, കുടത്തിൽ സാമ്പാർ ഒഴിച്ചു വെച്ചിരിക്കുന്നു. അത് നിങ്ങൾ നെഞ്ചത്ത് കൈ വെച്ചിരിക്കുന്നു. ഞാൻ പടിയെടുത്തിട്ടൊക്കെ കാശാ പോയത്. ഇവരിതല്ല, ഇതിലപ്പുറം ചെയ്യും. സ്വന്തം പേരക്കുട്ടിക്ക് സ്കൂളില് ചാച്ചാ നെഹ്റു ആയിട്ട് വേഷം കെട്ടി പോയപ്പോ ചെമ്പനീർ പൂ കിട്ടാനിട്ട് ചെമ്പരത്തി പൂ കൊടുത്ത് വിട്ട ഐറ്റമാണ് ഇവര്. ഇതിലപ്പുറം ചെയ്യും. ഞാൻ എനിക്ക് ദേഷ്യം വന്നിട്ട് പന്നം പിന്നെ ഇവരെ ചീത്ത പറഞ്ഞു. എന്നോടൊരു അക്ഷരം മിണ്ടിയില്ല. നേരെ എന്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ദാ നിന്റെ മോൾ എന്നാലും എന്നെ അങ്ങനെ പറഞ്ഞല്ലോട്ട് എനിക്ക് ഭയങ്കര വിഷമം. നോക്കിക്കോ, ഇനി അവൾ കുച്ചിപ്പിടി കളിക്കുമ്പോ കോച്ചി പിടിച്ചിരിക്കുന്നു. ആ പണ്ടാരത്തിന് കരിനാക്കാണെന്ന് എനിക്കറിയാൻ പാടുണ്ടായില്ല. അന്നൊരിക്ക വീട് ഒടിഞ്ഞ എന്റെ നാടു ഇതുവരെ ശരിയായിട്ടില്ല. കല്യാണം കാര്യങ്ങളെല്ലാം അടിപൊളിയായി. ഈ വേദന മാത്രം മാറിയിട്ടില്ല. എൻ്റെ താത്ത ചേച്ചി വല്ല വൈദ്യന്മാരുടെ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാണെങ്കിൽ ഉപകാരം. ഒരഞ്ച് മിനിറ്റ് നേരെ നിൽക്കാൻ പറ്റില്ല. വൈദ്യസഹായം അത്യാവശ്യമുള്ളതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ മേരി പ്രിയ, പെർഫോമൻസ് ഗംഭീരമായി. പുതിയൊരു പ്രസന്റേഷൻ സ്റ്റൈലൊക്കെ പിടിച്ചതായിട്ട് തോന്നി. ശരിയാണോ? നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കണ്ടിരിക്കാനും ഒക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഒരുപാട് രസമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ പറയാൻ പറ്റിയില്ല, ഞാനൊരു സിനിമ ചെയ്തായിരുന്നു. 23 റിലീസായിരുന്നു. സായന വാർത്തകൾ എന്നാണ് സിനിമയുടെ പേര്. ഓക്കെ ഓക്കെ. അജു വർഗീസ്. അപ്പൊ അതിലെല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ചാക്കു എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഉണ്ട് ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് ചാനൽ. അപ്പൊ അതിനകത്ത് ഷോർട്ട് ഫിലിംസ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ കണ്ടന്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ്. മീനു, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ മൂവി. അടിപൊളി മൂവിയിൽ മുമ്പ് അഭിനയിക്കുമായിരുന്നു? അതോ ഫസ്റ്റ് മൂവിയാണോ? ഞാൻ 18 കോളേജ് പഠിക്കുമ്പോ ചെയ്താണ്. വൈകിയാണ് റിലീസ് ചെയ്തത്. ഇപ്പോഴാണ് റിലീസ് ആയത്. ഞങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും? ഡയന പറഞ്ഞ പോലെ ഞാൻ ആലോചിക്കുന്നു, ഏ മീനു ഇങ്ങനെ അല്ലല്ലോ സംസാരിക്കാറ്, മീനുവിന് ഇതല്ലല്ലോ ശൈലി എന്നുള്ളത്. അപ്പൊ ഇതിങ്ങനെ മാറ്റണം എന്നാരെങ്കിലും പറഞ്ഞോ മീനുവിന്റെ അടുത്ത്? റൂമേഴ്സ് നല്ല രീതിയിൽ സഹായിച്ചു. യെസ്, വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു മാറ്റം, വളരെ നല്ലൊരു മാറ്റമായിട്ട് തന്നെയാണ് അത് പുറത്തേക്ക് വന്നിരിക്കണേ. അതിനും അടിപൊളി കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ മീനു പറയാൻ ഉദ്ദേശിച്ചത് കല്യാണാണ്. വീട്ടിലുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം, മീനു അതിൽ ഒരു ഒരു വിഷയം എടുത്തിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിന്റെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ കറങ്ങി 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 പോയോ എന്നുള്ള ഒരു കോമൺ ആയിട്ട് വരുന്ന ക്ലീഷ ഒഴിവാക്കാൻ വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ആ അപ്പോ ഇനി ഒരുപാട് കൊറിയൻ സീരീസുകൾ കാണും. നല്ല നല്ല ഐഡിയാസ് വരട്ടെ, റൊമാൻസ് വളരട്ടെ. ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകൾ. പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുണ്ടോ? ഓക്കെ, ഡൺ. ഇഷ്ടമല്ല? അതെന്താ ഇഷ്ടമല്ലാത്ത? താല്പര്യമില്ല. താല്പര്യമില്ലാത്ത? നമ്മളൊരു 10-25 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ അല്ല കേട്ടോ, അൺമാരീഡ് തന്നെ പറയുള്ളൂ. അതെന്താ സാധനം? ബാച്ചിലറിന്റെ ഇംഗ്ലീഷ് വേർഡ് ആണ് സ്പിൻസ്റ്റർ.
ബാച്ചലർ ഇംഗ്ലീഷ് വേർഡ് അല്ലേ, സ്ത്രീലിംഗം, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സിംഗിൾ എന്ന് പറയുന്നതിൽ നിന്നും അൺമാരീഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലോട്ടുള്ള യാത്രയെ കുറിച്ചാണ് പറഞ്ഞത്. 60 വയസ്സുള്ള ഒരാളെ സിംഗിൾ എന്ന് പറയില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാറില്ല, നിങ്ങൾ വേണേ പറഞ്ഞു, അതിനെനിക്ക് എതിരില്ല. ഞാൻ എന്റെ ഇംഗ്ലീഷ് വ്യാകരണത്തിൽ ഞാൻ അങ്ങനെ പറയാറില്ല എന്ന് പറഞ്ഞുള്ളൂ. മിനുപ്രിയ നന്നായിരുന്നു കേട്ടോ, മിനുപ്രിയയുടെ പ്രകടനമൊക്കെ. ഈ ഞങ്ങള് പണ്ട് ഈ റെക്കോർഡ് ചെയ്തിട്ട് വായനക്കുന്ന സ്കിറ്റുകൾ വരുമ്പം അതിനകത്ത് ഇങ്ങനെ കുറെ തമാശകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് കഴിയുമ്പോ ഈ തമാശയില് നമ്മള് മ്യൂസിക് ഇടും, പടപടപട ഇങ്ങനെയൊക്കെ ഉള്ള മ്യൂസിക്കുകൾ ഇടും. അതിടുമ്പോ ഉള്ള ഒരു വലിയ ചലഞ്ച് എന്താ വെച്ചാൽ ഈ വിറ്റിന് അർഹമായ ടൊയ് ഇടണം, വലിയ ടൊയ്, ഇത്രയുള്ള മ്യൂസിക് ഉണ്ട്. പക്ഷെ അത് ആ വിറ്റ് ചെറിയ വിറ്റാണെങ്കിൽ അത്രയും വേണ്ട. നമുക്ക് തന്നെ അറിയാലോ ഈ വിറ്റ് ഇത്രയും ചിരിക്കും, ഈ വിറ്റിന് പൊട്ടിച്ചിരി ഉണ്ടാവും, ഈ വിറ്റിന് കയ്യടികൾ ഉണ്ടാവും, ഈ വിറ്റ് ചിരിച്ചു തള്ളും. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു അളവിന് വേണം ആ ടൊയ് ഇടാൻ. ഈ ടൊയ്യും വിറ്റും തമ്മിൽ മാച്ച് അല്ലെങ്കിൽ ഭയങ്കര പോവും. എനിക്ക് അന്ന് പറഞ്ഞ പോലെ പുതിയ ശൈലിയില് ഈ നമ്മൾ എക്സ്പ്രഷൻ എടുക്കുകയും അഭിനയിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം ഒരുപോലെ ഇരുന്നു പറഞ്ഞ വിറ്റുകളുടെ അളവിനനുസരിച്ചുള്ള ഒരു ബലം കൊടുക്കലും എക്സ്പ്രഷനും അല്ല ഇട്ടത്. നമ്മൾ എക്സ്പ്രഷൻ ഇടുന്ന സ്ഥലങ്ങളെല്ലാം ഒരുപോലെ എന്നിട്ട് ആ ഈ ഗാനങ്ങൾ കാണിച്ചിട്ട് ഒരുപോലെ ഇരുന്നു. അതിന്റെ അളവ് വ്യത്യാസം ഉള്ളതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇപ്പൊ ഈ കുച്ചിപ്പുട്ടിയുടെ പ്ലേറ്റ് പറഞ്ഞതുപോലെ ഒരു ഹിന്ദി നടൻ ഇവിടെ വന്നൊരു പടത്തിൽ അഭിനയിച്ചു, വില്ലനായിട്ട് അഭിനയിച്ചു, ഞാൻ പേര് പറയുന്നില്ല സമീപത്ത്. അപ്പൊ ആ നടൻ ആ പടത്തിന്റെ 50-ാം ദിവസം ആഘോഷത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഫോട്ടോഗ്രാഫർ, അയാൾക്ക് ഗിഫ്റ്റ് ഷോപ്പും ഉണ്ട് ഫോട്ടോഗ്രാഫിയും ഉണ്ട്. അപ്പൊ അയാൾ ഈ പുള്ളിയുടെ കൂട്ടത്തിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും അവസരം നോക്കി ഇങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഇയാൾക്ക് ഗിഫ്റ്റ് ഷോപ്പ് ഉള്ളതുകൊണ്ട് പ്രിന്റിംഗ് ഒക്കെ ഉള്ള സ്ഥലമാണ്. പുള്ളി അവിടുന്ന് നല്ലൊരു സെറാമിക് പ്ലേറ്റിൽ ഈ ഹിന്ദി നടന്ന തന്നെ മുഖം നന്നായിട്ട് പ്രിന്റ് ചെയ്ത്, അങ്ങനെ പ്ലേറ്റിലും ഗ്ലാസ്സിലൊക്കെ പ്രിന്റ് ചെയ്യുമല്ലോ, അതുകൊണ്ട് ഇവൻ വന്നിട്ട് എന്നോട് എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കണം, പുള്ളിക്കൊന്ന് കൊടുക്കണം, അതൊന്ന് കൊടുത്തിട്ടൊരു ഫോട്ടോയും എടുക്കണം, അത് കൊടുക്കുന്നൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നിന്ന് നിന്ന്. അപ്പൊ സ്റ്റേജിലാണ് ഹിന്ദി നടൻ, ഫ്രണ്ടിലിരിക്കും, ഫ്രണ്ടിൽ കൂടെ നടന്ന് സ്റ്റേജിൽ കയറി ഇങ്ങനെ ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ആ മീറ്റിംഗ് അങ്ങ് കഴിയലും ഈ ആങ്കർ മൈക്ക് എടുക്കലും ഇവൻ ഈ പ്ലേറ്റ് കൊണ്ട് കൊടുത്തൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കലും ആ ആങ്കർ അവിടുന്ന് ബൊഫെ കൗണ്ടറിൽ ഷോപ്പൺ എന്ന് പറഞ്ഞത് ഇയാൾ ഈ പ്ലേറ്റ് കൊണ്ടുപോയിട്ട് അതിൽ വിളമ്പി തിന്ന് മൊത്തം ചോറ്. ടൈമിംഗ് ആയിരുന്നു, ഇയാൾ ശ്രദ്ധിക്കുന്നില്ല, പ്ലേറ്റ് കിട്ടിയായാലും നേരെ അപ്പൊ തന്നെ ബൊഫെ നേരെ അയാളത്ത് പ്ലേറ്റ് കൊണ്ട് കൊടുത്താന്ന് പറഞ്ഞത് അത് കൊണ്ടുപോയിട്ട് വിളമ്പി തിന്ന് അവിടെ കുറെ വേസ്റ്റുകൾ കൊടുത്തി അത് വെച്ചിട്ട് പുള്ളി പൊക്കളഞ്ഞ്. എനിക്കറിയില്ല ഫ്രഞ്ച് ഇവര് പറയുന്നത്, എനിക്ക് പെട്ടെന്ന് അവിടെ നിൽക്കണമാതിരി തോന്നിപ്പോയി. അതാണ് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞത്. എന്റെ ഇടയ്ക്കുള്ള എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, കൊറേ ജഗദീഷൊക്കെ വന്നിട്ടുണ്ട് എന്റെ ഇടയ്ക്ക്, കൊറേ ചുണ്ടുകൊണ്ടുള്ള കൊറേ ആക്ഷൻസ് ഒക്കെ കാണിച്ചില്ലേ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ടാണ് വരുന്നത്. കല്യാണം വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള കല്യാണം എന്ന് പറഞ്ഞാല് 2 തുളസിമാല, 1 താലി, ഇത്രയും പോകുന്നൊരു ചരട്, കല്യാണം സെറ്റായി. നമ്മുടെ ഇപ്പോഴത്തെ പെൺപിള്ളേരുണ്ടല്ലോ, ഓരേ പൂവില് വണ്ട് വന്നിരിക്കും ഓണം, അങ്ങോട്ട് ഓരോ ആപ്പിൽ അങ്ങോട്ട് കയറിയിരിക്കും, എന്നിട്ട് തുടങ്ങും പ്രണയം, പിന്നെ തേപ്പ്, പിന്നെ ഒളിച്ചോട്ടം, അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോവും. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ പിള്ളേരുണ്ടല്ലോ, ന്യൂജൻ പിള്ളേര്, നമ്മുടെ ഗവൺമെന്റിന്റെ സാമ്പത്തിക ബാധ്യത കണ്ടാന്ന് തോന്നുന്നുണ്ട്. ചെലവ് ചുരുക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയെടുക്ക, ഇതിന്റെ വൻ നഷ്ടം ഉണ്ടല്ലോ. നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ്, കാറ്ററിംഗ് സർവീസ്, അതുപോലെ തന്നെ തുണിക്കടകൾ, സ്വർണ്ണക്കടകൾ, ഇവരുടെ ഒക്കെ ഉണ്ടല്ലോ നടും പുറത്തടി കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ഈ കല്യാണം കഴിഞ്ഞു വന്ന അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ചിട്ടൊരു അന്വേഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പഠനം നടത്തിയപ്പോ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇവ 3 കൂടിയിട്ടുള്ള ഒരു പുതിയ പ്രണയം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു പെൺകുട്ടി കോളേജിലേക്ക് വരുമ്പോൾ വളരെ കാണാൻ നല്ല ചൊവ്വുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ ഒരു 5-ോ 10-ോ പൂവാലന്മാർ കൂടി ഉണ്ടാവും. അങ്ങനെ ഇതിൽ ഒരാളിലേക്കായിട്ട് ഈ പെൺകുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ ഊർജതന്ത്രം പ്രയോഗിച്ചിട്ട് വേണം അവളേനൊന്ന് വശത്താക്കാൻ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ
അടുത്തത് കെമിസ്ട്രിയാണ്, രസതന്ത്രം. അതിൽ പിന്നത്തെ രസതന്ത്രത്തിൻ്റെ ലീലാ വിലാസങ്ങളാണ്. അതങ്ങോട്ട് പോയി പോയി പിന്നെ ബയോളജിയിലേക്ക് അങ്ങോട്ട് ചേരണം. ബയോളജിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 3 ഡിഗ്രിയും കൂടി വർക്കൗട്ടായി. അതാണ് ഈ പ്രണയം. അങ്ങനെ തേപ്പായി, ഒളിച്ചോട്ടായി, പാലത്തുനിന്ന് ചാട്ടായി. ഇങ്ങനെ നിങ്ങൾക്കേ ഞങ്ങളുടെ തൃശ്ശൂരുണ്ടല്ലോ, വേണ്ട പാലങ്ങളുണ്ട്. നിങ്ങൾക്ക് നല്ല പൂത്ത മനസ്സുണ്ടെങ്കിൽ അവിടേക്ക് വരാം. ഏത് പാലയ്ക്കെന്നറിയോ? ചേറ്റോ പാലം, പുഴയ്ക്കപ്പാലം, കരുവന്നൂർ പാലം, ഇതൊന്നൊക്കെ ചടാം. ഇങ്ങനെ എനിക്ക് പറയുമ്പോൾ ആലോചിച്ച് വന്നപ്പം ഞങ്ങളുടെ ഒരു ഈ ഹംബിൾ ആൻഡ് സിമ്പിള് ഈ കല്യാണത്തിലൂടെ വരാൻ ആഗ്രഹിച്ചതാണ് എൻ്റെ വലിയ ആൻറ്റി. പേര് ത്രേസ്യ കുട്ടി. അങ്ങനെ ത്രേസ്യ ആൻറ്റി എന്ന് പറഞ്ഞാൽ 5 സഹോദരന്മാർക്ക് 1 പെങ്ങളാണ്. നിങ്ങളൊന്ന് കാണണം എൻ്റെ ത്രേസ്യ ആൻറ്റീനെ എന്ന് പറഞ്ഞാൽ, ഒത്ത തടി, ഇത്ര അരവര മുടി, നമുക്ക് കണ്ടണ്ടല്ലോ സുന്ദരി ഒരു തയ്യപർവ്വതം കൂടെ ഇറങ്ങി വരണ പോലെയാ തോന്നും. പക്ഷേ വെളുപ്പ് എന്ന് പറയാനുണ്ടല്ലോ, മുന്നിൽ 4 പല്ല് മാത്രമേ ഉള്ളൂ. ഈ ആൻറ്റിയുടെ ഈ പൊണ്ണത്തടി ഉണ്ടല്ലോ, പലരും പല കാരണങ്ങളാണ് പറയണത്. എന്താന്ന് വെച്ചാല്, 1-ാമത്തെ കാരണം ഈ ഛർദിക്കും പിള്ള വർദ്ധിക്കും. നമ്മുടെ താത്തയ്ക്കൊക്കെ പരിചയമുണ്ടാവും ഛർദിക്കും പിള്ള വർദ്ധിക്കും എന്ന് പറഞ്ഞാല്. ഞാൻ ഛർദിക്കാറില്ല. ഇല്ലേ, ഗർഭമുള്ള സമയത്ത് ഈ അമ്മമാർ ഒരുപാട് ഛർദിച്ചാൽ പിള്ളേർക്ക് നല്ലതാണ്. ഛർദിക്കുമ്പോ കുട്ടികൾ വണ്ണം വെക്കും. ഇനി 2-ാമത്തെ, നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ സമയത്താണ് ഈ ആന്റീനെ പ്രസവിച്ചത്. തൃശ്ശൂർകാർക്ക് ഒരു ചൊല്ലുണ്ട്, അമിട്ടാ പൊറ്റ പെണ്ണാ പെറ്റു, അമിട്ടാ പൊട്ടി പെണ്ണാ പെറ്റു, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അന്ന് രാത്രി പ്രസവത്തിന് കൊണ്ടുവന്ന, സർജറിക്ക് വരെ കൊണ്ടുവന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഒക്കെ പ്രസവിച്ചിണ്ടാവും. ടീം ടീം എല്ലാവരുടെ പ്രസവം കഴിഞ്ഞിണ്ടാവും. ഇത് നിങ്ങൾ പറയണത് സത്യമാണോ എന്ന് നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചാൽ മതി. ഇനി ഞാനത് പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ പോയിട്ട് വണ്ടി വിളിച്ചിട്ട് അങ്ങോട്ട് അന്വേഷിക്കാൻ വരാൻ നിൽക്കണ്ട. ഇത് ഞാൻ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ ഈ ആൻറ്റീരെ പൊണ്ണത്തടി കുറയ്ക്കാനായിട്ട് വല്യപ്പച്ചൻ അവിടെ ലാഡവൈദ്യന്മാരുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ 1 മാസത്തെ ചികിത്സയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സസൈസ് രാവിലെ തന്നെ 10 തേങ്ങ പൊളിച്ച് ഉടച്ച് ചിരകി അമ്മിമിട്ട് അരയ്ക്കണം, 10 തേങ്ങ. പിന്നെ 2-ാമത്തെ ഈ പരുത്തിക്കുരു ഉണ്ടല്ലോ, അത് നല്ലപോലെ ആട്ടണം പശുവിന് കൊടുക്കാനായിട്ട്. പിന്നെ ചാണം വാരണം. ചുരുക്കം പറഞ്ഞാലുണ്ടല്ലോ പട്ടിപ്പണി എന്ന് പറഞ്ഞാൽ ആൻറ്റിക്ക് മടുത്തു. 1 മാസം കൊണ്ടുണ്ടല്ലോ ഈ ഓടയിലിട്ട് വലിച്ച പോലെയായി. പിന്നെ എവിടേക്കാ പോയെന്ന് അറിയില്ല, 10 കിലോ ഭാഗത്തൂടെ അങ്ങോട്ട് പോയി. പിന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്നതുള്ളോ ഈ കാര്യങ്ങളൊക്കെ? എന്നേ എൻ്റെ ആൻറ്റി തടി കുറയേണ്ടതായിരുന്നു അറിയോ? ഇത് വീട്ടിൽ നമ്മൾ ആരും ചെയ്യില്ല ഇങ്ങനത്തെ പണിയുള്ളു. അങ്ങനെ ഈ കുറച്ചും കൂടി ഒന്ന് തടി കുറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ അടുത്ത് ഞങ്ങളുടെ ഈ കരിസ്മാറ്റിക് ബ്രദർ, അവിടെ ചെന്നപ്പോൾ ബ്രദർ ആദ്യം തന്നെ കൈവച്ച് പ്രാർത്ഥിച്ചു. സാത്താനേ, ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ എന്നോട് പറയുന്നു, ദൂരേക്ക് ഓടിപ്പോവുക, ഓടിപ്പോവുക, ഓടിപ്പോവുക എന്ന് പറഞ്ഞത് കേട്ടോടുകൂടി വല്യപ്പച്ചൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പം അച്ഛൻ പറഞ്ഞു, ആ സാത്താനോടല്ല പറഞ്ഞത്, നിന്റെ ശരീരത്തിലുള്ള സാത്താനോടാണ് പറഞ്ഞത്. അങ്ങനെ അന്ന് പിന്നെ പറഞ്ഞു, നിങ്ങൾ ഈ കാടി വെള്ളം ഞാൻ തരുന്നത് 450 മില്ലി വീതം 3 നേരം ഭക്ഷണത്തിന് ശേഷം സേവിക്കണം. ഇത് കേട്ടപ്പോൾ എൻ്റെ ആൻറ്റി പറഞ്ഞു, എന്താ ഞാൻ വല്ല പശുവോ മറ്റോ ആണോ ഈ കാടി വെള്ളം കുടിക്കാൻ? അപ്പം അങ്ങനെ അച്ഛനായിട്ട് കല്ലുണ്ടാക്കി അങ്ങനെ വീട്ടിൽ പോയി. അവിടെ ചെന്നിട്ട് അന്നൊരു തീരുമാനമെടുത്തു, ഇതിനെതിരെ എന്തായാലും പ്രതികരിക്കണം. അങ്ങനെ സാധാരണ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലും അന്നും ഈ പൊണ്ണത്തടിയന്മാർക്കെതിരെ ഭയങ്കര ഒരു കളിയാക്കല് അവഹേളനങ്ങളൊക്കെ ഉണ്ട്, ഇന്നുണ്ട് അന്നുണ്ട്. ഒന്ന് ബസ്സിൽ കൈ കാട്ടിയാൽ പറയും കിളി ഡബിൾ ബെല്ലടിക്കും, നിർത്തണില്ല പോ. ഇനി ഒരു ഓട്ടർഷി കൈ കാണിച്ചാല അല്ല ടോറസിലും കയറി പോക്കോട്ടാ, ഇനിയിപ്പോൾ ഒറ്റയ്ക്കൊന്ന് നടക്കാന്ന് വെച്ചാല ഇന്ന് ആനയും തോട്ട് പാപ്പാനും തോട്ടിയൊന്നും ഇല്ലേ, അങ്ങനെ കമൻറ്റ്. അപ്പോൾ ഇതിനെതിരെ എന്തായാലും നമ്മുടെ ടോൾമെൻ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അതുപോലെ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാ പൊണ്ണത്തടിയന്മാരെയും തടിച്ചുകളിലെയും കൂട്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ബൾക്കീസ് മോട്ടോവാല ഗ്രൂപ്പ്. ഇനി അതിൻ്റെ പ്രസിഡൻറ്റ് ആരാണ്? എൻ്റെ അല്ലേ അമ്മായി,
അമ്മായി തന്നെയാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. അങ്ങനെ അവരവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. അതിന് തന്നെ പഞ്ചായത്തിലേക്ക് റാലി നടത്തി. പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് ധർണ മാർച്ച് ശയന പ്രദക്ഷിണം വരെ നടത്തി. അന്ന് മന്ത്രി അവർക്ക് 2 കിലോ അരി കൂടുതൽ അനുവദിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളൊക്കെ റേഷൻ കാർഡില് ഗ്രഹനാഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഞെളിഞ്ഞിരിക്കണില്ലേ, അതൊക്കെ ഞങ്ങളുടെ വല്യാൻ്റി അന്ന് സമരം എടുത്തിട്ട് നേടിയെടുത്ത ആനുകൂല്യങ്ങളാണ്. പിന്നെ തൃശൂർ പൂരത്തിൻ്റെ കൊടമാറ്റം പോലെയാണ് നമ്മുടെ റേഷൻ കാർഡുകളുടെ നിറം. നീല, മഞ്ഞ, പച്ച, ചുവപ്പ്, വെള്ള, അങ്ങനെയുള്ള നിറങ്ങൾ. ഇങ്ങനെ ഈ ധർണയും സമരമായിട്ട് നടന്നാൽ മതിയാ? വല്യപ്പൻ ചോദിച്ചു മോളോട്, കല്യാണമൊന്നും കഴിക്കണ്ടേ? അങ്ങനെ കല്യാണ ആലോചനകൾ തുടങ്ങി. 113 ചെക്കന്മാർ കാണാൻ വന്നു, ഒന്നും കുഴപ്പമില്ല. അങ്ങനെ 114-ാമത്തെ ചെക്കനാണ് കാണാൻ വന്നത്. വല്യപ്പൻ ചോദിച്ചു, മോളെ, ബ്രോക്കറോട് പറഞ്ഞു, അതേ നീ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ കൊടുത്തിട്ടുള്ളത്, വെറുതെ വന്നിട്ട് കാര്യമില്ല. എൻ്റെ മോളൊരു 4 ശമ്പളം വാങ്ങിക്കുന്നൊരു ടീച്ചറാണ്, അപ്പം അതിന് പറ്റിയ ബന്ധുത നല്ല തറവാടി ചെക്കനെ കൊണ്ടുവരണം. ശരി, പിറ്റേ ദിവസം ചെക്കൻ വന്നു. 1.5 അടി ഉയരം, കട്ടത്താടി, പിന്നെ ജിമ്മം ബോഡി, അങ്ങനെ പിന്നെ മഴ പെയ്യണ പോലെ ഇംഗ്ലീഷ് പറയണം, പിന്നെ വെച്ച വെച്ചുകൊടുത്ത് പറഞ്ഞ പറഞ്ഞു കൊടുത്ത്, പിന്നെ പെട്ട, ഭാഗ്യപ്പെട്ട. ഇപ്പം നമ്മുടെ കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞോണം, കണ്ടാലവനൊരു സുന്ദരനെങ്കിലും തലയിൽ ഒരു രോമവും ഇല്ല, തലയിലൊരു രോമം ഇല്ല എന്ന് മാത്രമല്ല തലയിൽ ആള് താമസവും ഇല്ല. അങ്ങനെ കല്യാണമൊക്കെ ഗംഭീരമായിട്ടൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം അന്നത്തെ മയിൽ വാഹനമാണ് ബജാജ് സ്കൂട്ടർ, അതിൻ്റെ മുകളിൽ അങ്ങോട്ട് കയറിയിരുന്നു. എക്സലേറ്ററൊക്കെ കൊടുത്തോടുകൂടി ടയർ അങ്ങോട്ട് പൊട്ടി, തോട്ട പൊട്ടിയ പോലെ അവിടെ അങ്ങോട്ടൊരു ഭയങ്കര സീനായി. പിന്നെ ഈ സൈഡ് ഭാഗമൊക്കെ ഉരഞ്ഞു, അല്ലറ ചില്ലറ പരിക്കുകളൊക്കെ പറ്റി. പിന്നെ ഈ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഈ പവർ പോയിന്റിനൊന്നും കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. അതിനുശേഷം ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആയിരുന്നു. അന്ന് വിലങ്ങൊന്നൊക്കെയാണ് ഔട്ട്ഡോർ ഷൂട്ടിങ്. ഈ ഉച്ച നേരത്ത് എന്താണ് കുറുക്കന്മാർ ഒളിയിടുന്ന സ്ഥലമാണ് വിലങ്കുന്ന്. ഇപ്പോഴൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടാ. ഇവിടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താണെന്ന് ചൊല്ലി, വയ്യാത്ത പട്ടി കയ്യാലെ കയറരുതെന്നൊരു ചൊല്ലുണ്ട്. അത് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാന്ന്. ഇവിടെ വിലങ്ങൻ്റെ മുകളിൽ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോയി. അന്ന് ഷോർട്ട് കട്ടുകളൊക്കെയാണ്, ഇന്നത്തെ പോലെ റോഡൊന്നും ഇല്ല. അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങലല്ല, ഉരുൾ പൊട്ടി വീഴുമ്പോണം ഇങ്ങോട്ട് താഴത്തേക്ക് വീണു. ഞങ്ങളുടെ പുതിയ പ്ലാനി ഒന്ന് കാണണം, തൊലി കളഞ്ഞ ബീട്രൂട്ട് പോലെ. അങ്ങനെ ഞങ്ങളുടെ കുടുംബസുഹൃത്തായ തുള്ളലാശാൻ കാണാൻ വന്നു. തുള്ളലാശാൻ ചോദിച്ചു, ത്രേസ്യ, നീ എന്തിങ്ങനെ ഇവനെ തീയതി ചെയ്യുവാൻ പ്രേരിപ്പിച്ചു എന്നത് കേട്ടു? ത്രേസ്യ പറഞ്ഞു, എന്നീ തന്ത പറഞ്ഞു ചതിച്ചു, എന്നീ തന്ത പറഞ്ഞു ചതിച്ചു. താങ്ക് യു. കാതറിൻ ടീച്ചർ, ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം പലപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ടീച്ചറെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ മുമ്പത്തെ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തുറന്ന് പറയേണ്ടി വരും. കാരണം ടീച്ചറിന് ഇതിനും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. എവിടെയോ എന്തോ ഒരു ഫ്ലോ കുറവോ അല്ലെങ്കിൽ കണ്ടന്റിന്റെ ഒരു സ്ട്രോങ് അല്ലാത്ത ഒരു കുറവോ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോ കുറച്ചും കൂടി നന്നാവുക, പ്രത്യേകിച്ച് നമ്മൾ ഈ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നാവുക. ഒരു വിഷയം പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ നമുക്ക് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ടീച്ചറുടെ അനുഭവ സമ്പത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാമ്പ് ഇതിൽ ഉണ്ടായിരുന്നു. പിന്നെ അവസാനത്തെ തുള്ളൽ അതിപ്പോൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, തുള്ളലിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ മറ്റുള്ള ക്രിയേറ്റീവ് സൈഡും കൂടിയും ഇതിലേക്ക് കുറച്ചും കൂടിയും കൊണ്ടുവന്നൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു. താങ്ക് യു, മൈ പ്രേയേഴ്സ്. ടീച്ചറെ, ഈ കല പ്രകടനം നടത്തുന്ന ആളുകളിൽ പൊതുവെ പലരും നമ്മൾ സംസാരിക്കും, ചിലപ്പോൾ ഒരു പാട്ട് പാടുന്ന, ചിലപ്പോൾ ഒരു പടം വരയ്ക്കുന്ന ഒക്കെ ആളുകൾ, അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പം അവർ പറയും, പാടുമോ, ഇല്ല, അങ്ങനെ ഇടയ്ക്ക് ഒരു രസത്തിന് പാടി നോക്കി, അപ്പോൾ കൂട്ടുകാരൊക്കെ നന്നായെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചെയ്തു നോക്കി എന്ന് പറഞ്ഞ് വരുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട്, നമ്മുടെ പരിപാടിയിലുണ്ട്, അല്ലാതെയും കാണാറുണ്ട്. ആ രസത്തിൽ നിന്ന് മാറി പിന്നീട് ഇതൊരു മത്സരമാകുന്നു, ചിലരെ സംബന്ധിച്ച് പിന്നീട് ഇത് ജീവിതോപാധിയായി മാറുന്നു.
ഈ രണ്ട് ഘട്ടങ്ങളിലോട്ട് ഇത് മാറുന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ രസത്തിൻ്റെ ഒരു പോയിന്റ് നമ്മളും കൂടെ നമുക്കറിയാവുന്ന ചില കഥകളൊക്കെ പറഞ്ഞു. ആ നമുക്കറിയാവുന്ന നമ്മൾ അനുഭവിച്ച പരിചയമുള്ള സ്ഥലങ്ങളായതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് പറയാൻ പറ്റി. രണ്ടാമത് പറയേണ്ടി വന്നപ്പോൾ നമ്മളൊരു ഇത്തിരി ഗ്രേവി ചേർത്ത് വെള്ളം ചേർത്ത് പറയേണ്ടി വന്നപ്പോൾ നമുക്ക് ഇത്തിരിയും കൂടെ ലൂസായി. അഞ്ചാമത് പറയേണ്ടി വരുന്നു, പത്താമത് വരുന്നു, 25, 50, 100 സ്ഥലത്തെത്തുന്നു എന്ന് പറയുന്ന പോയിന്റിലും ആദ്യം പറഞ്ഞതിനേക്കാൾ നല്ലതാകേണ്ട ഉത്തരവാദിത്വം വരും. ഇപ്പം ടീച്ചറെ സംബന്ധിച്ച് ടീച്ചർ ഇങ്ങനെ ഓട്ടം തുള്ളൽ, പാട്ട്, രചന, ഇങ്ങനെ പലതരം കലകളിൽ നിന്ന് ഇടയിൽ സ്റ്റാൻഡപ്പ് കണ്ടപ്പോൾ അവിടെയും വന്ന് വന്ന് നോക്കാം, വന്ന് നോക്കി നന്നായി. പക്ഷെ ഇനി ടീച്ചറെ സംബന്ധിച്ച് ബാക്കി എല്ലായിടത്തും ഉള്ള പോലെ ഇതിൻ്റെ പുറത്തേക്കുള്ള ടീച്ചർ ചിലവാക്കുന്ന സമയം, അധ്വാനമൊക്കെ ഒരു തുള്ളിക്കും കൂടെ കൂട്ടി വെച്ചാൽ ടീച്ചർ ഇതിലും ഗംഭീരമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പം ടീച്ചർ ആ രസത്തിന് വേണ്ടി ചെയ്ത ഘട്ടം കഴിഞ്ഞു, ഇനി മത്സരത്തിലേക്ക് ടീച്ചറൊന്നും ഇറങ്ങേണ്ടതുണ്ട് കേട്ടോ. ബാക്കി എല്ലാം ഗംഭീരമായി. അച്ഛന്റെ കൗണ്ടർ പറഞ്ഞില്ലേ, നല്ല രസമുണ്ടായിരുന്നു. പിശാശെ പിശാശെ നീ ഇറങ്ങി പോകുന്നു, താത്താനെ ദൂരെ പോകുന്ന പറഞ്ഞേ. അത് പറഞ്ഞപ്പോ ഒരു സിനിമ സീൻ ഓർമ്മ വന്നായിരുന്നോ? അതല്ല, ഇതിന് ഇത് പറഞ്ഞപ്പോ വേറൊരു കഥയായിരിക്കും. അതായത് ഒരു അച്ഛനെ ഒരു പൂച്ച ഉണ്ടായിരുന്നു അച്ഛനെ. അപ്പൊ ഈ പൂച്ചനെ ഭയങ്കര ഇഷ്ടം അച്ഛനെ. പൂച്ചനെ എന്തെങ്കിലും ആരെങ്കിലും ഉപദ്രവിക്കുന്ന അച്ഛനെ ഇഷ്ടമല്ല. അപ്പൊ ഈ കപ്പിയാർക്ക് ഈ പൂച്ചനെ കണ്ണിന്റെ ഇരുമണിക്ക് കണ്ടുകൂടാ. അപ്പൊ ഒരു ദിവസം അച്ഛൻ പറഞ്ഞ് ധ്യാനത്തിന് പോവാണ് അച്ഛൻ. അപ്പൊ അച്ഛൻ ധ്യാനത്തിന് പോയപ്പോ പറഞ്ഞ്, ഈ പൂച്ചനെ നീ സൂക്ഷിച്ചോളണം, ഇത് നന്നായിട്ട് തീറ്റ കൊടുക്കണം, പാല് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി. കപ്പിയാരാണെങ്കിൽ ഈ പൂച്ചനെ ഇഷ്ടമല്ലല്ലോ. കപ്പിയാരെന്ത് ചെയ്തു, അച്ഛൻ പോയി കഴിഞ്ഞപ്പോ ഒരു കോപ്പേനകത്ത് കുറച്ച് പാലെടുത്ത് വെച്ചു. അപ്പൊ പൂച്ചനെ ഇങ്ങനെ വിളിച്ചു. അപ്പൊ പൂച്ച ഇങ്ങനെ അടുത്ത് വന്നു, ഒരു കുരിശെടുത്തിട്ട് ഈ പൂച്ചയുടെ തലയ്ക്ക് ഒറ്റ കൊട്ട് കൊടുത്തു. അപ്പൊ പൂച്ച ഓടിക്കളഞ്ഞു. ഇങ്ങനെ 3 നേരവും പാലെടുത്ത് വെക്കും, പൂച്ച വരും, കുരിശെടുത്തടിക്കും, പൂച്ച ഓടും. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോ ഈ പൂച്ച അങ്ങനെ ക്ഷീണിച്ചു, വല്ലാണ്ടായി. വല്ലാണ്ടായി കഴിയുമ്പോ അച്ഛൻ തിരിച്ചു വന്നപ്പോ ഇതെന്താടാ ഈ പൂച്ചയ്ക്ക് ഒന്നും കൊടുക്കണ്ടേ? അപ്പൊ ഈ കപ്പേര് പറഞ്ഞു, ഈ പൂച്ചയുടെ മേത്ത് പിശാശ് കയറിയൊക്കെ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, പിശാശ് കയറേ? ആ അതെ, അച്ഛനൊരു കുരിശെടുത്തൊന്ന് കാണിച്ചു നോക്കിയെന്ന് പറഞ്ഞു. അച്ഛൻ കുരിശെടുത്ത് കാണിയോ, പൂച്ച 100 100 ഓടി. പൂച്ചക്കറിയാ അടി വരുമെന്ന് അറിയാം, കുരിശ് കണ്ട അപ്പ അടി വരുമെന്ന് അറിയാം. എന്ന് പറഞ്ഞാൽ ഈ കഥ ആ സമയത്ത് അവിടെ പ്ലേസ് ചെയ്തിട്ടല്ല, നല്ല ഒരു ഇവിടെ കൊടുത്തിട്ടാണ് മുട്ടിച്ചത്, നല്ല കറക്റ്റ് ആയിരുന്നത്, നല്ല രസമുണ്ടായിരുന്നു. ഡയന, നമ്മുടെ അമ്മാവനൊന്നും കണ്ടില്ലല്ലോ ഇവിടെ. പറയുമ്പോൾ അമ്മാവൻ വരാൻ സമയം കഴിഞ്ഞല്ലോ, കുറേ നേരമായി. അമ്മാവൻ വരൂല മോളെ, അമ്മാവൻ വരൂല. ഞാൻ പുള്ളീനെ ഇന്നലെ കണ്ടപ്പോ ഞാൻ പറഞ്ഞേ, നിങ്ങളിങ്ങനെ ഈ പഴയ പാരടിപ്പാട്ട് പാടി നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ സംഗീതം എന്ന് പറയുന്നത് ഒരു തപസ്യാണ്. ഞാൻ പറഞ്ഞ ഈ മറ്റേ സിനിമയില് നെടുപടി വേണു വിനീതിന്റെ അടുത്ത് പറയണ ഒരു സർഗം എന്ന് പറഞ്ഞ സിനിമയില് ആ ഡയലോഗ് മൊത്തം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയൊന്നും ജീവിച്ച കാര്യമില്ല, സംഗീതം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പോയി പോയിരിക്കുകയാണ്. ഓക്കെ, അത് നല്ല തീരുമാനമാണ്, നല്ല കാര്യമാണ് അത്. പ്രഭാകര എന്താ പ്രഭാകര സ്വരം പോയതെന്താ പ്രഭാകര ശാസ്ത്രീയ സംഗീത ഗായക നിന്നോട്ടോ രക്ഷയ്ക്കായി വെയ്റ്റു ചെയ്യുന്ന തുളസീധരനാണു ഞാൻ, സിംഗർ തുളസീധരനാണു ഞാൻ. സ്വരം പോയതെന്താ പ്രഭാകര പാടിച്ച ടീച്ചർ ബിന്ദു, നിന്നെയും എന്നെയും ഒന്നിച്ചിരുത്തി സരിഗമ പാടിച്ച ടീച്ചർ ബിന്ദു. ദാസേട്ടൻ പാടിയ പോൽ കൈപ്പിച്ചു പാടിച്ച് തൊണ്ടയ്ക്കു പണിതന്ന ബിന്ദു, ദാസേട്ടൻ പാടിയ പോൽ കൈപ്പിച്ചു പാടിച്ച് തൊണ്ടയ്ക്ക് പണിതന്ന ടീച്ചർ ജന്തു. സ്വരം പോയതെന്താ പ്രഭാകര ശാസ്ത്രീയ സംഗീത ഗായക നിന്നോട്ടോ രക്ഷയ്ക്കായി വെയ്റ്റു ചെയ്യുന്ന തുളസീധരനാണു ഞാൻ, സിംഗർ തുളസീധരനാണു ഞാൻ.
സ്വരം പോയതെന്താ പ്രഭാകര. അറിഞ്ഞില്ല, ഇത്രയും ദൈവിക കടാക്ഷമുള്ള കാര്യം ആരും പറഞ്ഞില്ല. കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസിലെ ഫാക്കൾട്ടീസും സ്റ്റുഡൻസും ആണ് നമ്മളുടെ ഓഡിയൻസ് ആയിട്ട് ജോയിൻ ചെയ്തിരുന്നത്. കഴിഞ്ഞ കുറെ എപ്പിസോഡ്സ് ആയിട്ട് നമ്മളോട് ഉണ്ട്. ഹായ് ടീച്ചർ. ഹായ്. എവിടെയാണ് നിങ്ങളുടെ ആസ്ഥാനം? ഞങ്ങള് പാമ്പാക്കുട പിറവം. പിറവത്താണ് ഞങ്ങളുടെ കോളേജ്. MGM കോളേജ് ഓഫ് ഫാർമസി ഫാർമസ്യൂട്ടിക്കൽ സയൻസ്. ഇവിടെ വന്നിരിക്കുന്നത് ബി ഫാം ആൻഡ് ഡി ഫാം സ്റ്റുഡൻസ് ആണ്. എങ്ങനെയായിരുന്നു ഇവിടെ വന്നിട്ടുള്ള ഒരു ഇവിടെ വന്ന് ലൈവ് ആയിട്ട് ഷോ കണ്ടതിന്റെ ഒരു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അമൃത ടിവിയോടും ഈ ഷോന്റെ സംഘാടകരോടും ഞങ്ങള് നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ സ്റ്റുഡൻസ് എന്തായാലും എൻജോയ് ചെയ്തു അല്ലേ? ശരിക്കും ഈ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കോളേജസ് ഈ പറഞ്ഞ പോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ആർട്സ് ഫെസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? കോമ്പറ്റീഷൻ എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ? ഇന്റർ കോളേജ് ഇല്ല, ബാക്കി കോളേജുകളിലേക്ക് മത്സരങ്ങൾക്ക് പോവല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ പോവാറുണ്ടോ? ഇവര് ഫസ്റ്റ് ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാവർക്കും പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നല്ല നല്ല ജോലികൾ കിട്ടട്ടെ. അറിയാനുള്ള സമയമായിരിക്കുന്നു. രമേശ് ഏട്ടാ, നമുക്ക് വല്ല മാർക്സ് അറിയാം? ടീച്ചർക്ക് 50-ൽ 44. ടീച്ചർക്ക് എന്റെ വകയും 50-ൽ 44. Yes, and that makes 88 out of 100. 100-ൽ 88 മാർക്സ് ലഭിച്ചിരിക്കുന്നു. ടീച്ചർ, congrats. And ഇനി മീനൂട്ടിയുടെ മാർക്സ്. മീനൂന് 50-ൽ 45. 45 out of 50. 45. അങ്ങനെ 90 out of 100. That means golden entry ലഭിച്ചിരിക്കുന്നു. And ഇന്നത്തെ best performance മീനു പ്രിയ. ഫൺസ് കോണി ടൈം സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം. gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കും ഡീറ്റെയിലുകൾ അയക്കുക. ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 എപ്പിസോഡ് ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. അൻടിൽ ദെൻ, ബൈ ബൈ.